സാറിങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ടൊന്നും കാര്യമില്ല. പ്രശ്നങ്ങളെ നേരിടുകയല്ലേ വേണ്ടത്. തൻ്റെ പ്രായത്തിൽ ഞാനും ഇങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത് വെറുതെ അല്ല. ഞാൻ വെറുത്തു, എനിക്ക് മതിയായി. ഇയാൾ എന്തിനാ ഇവിടെ? അസൂയപ്പെട്ടൊന്നും കാര്യമില്ല, സുഖായി ഇവിടെ. ആ കോളേജിന്റെ വളച്ചിട്ടിന്റെ അകത്തുനിന്ന് എന്ന് പുറത്തോട്ടിറങ്ങിയോ അന്ന് മുതലെനിക്ക് സുഖ. ആ കന്നാലിൽ എന്തുട്ടാണ് വിചാരിച്ചേ? കാന്റീൻ കുട്ടിയെ തങ്ങപടി തണ്ടുന്നോ? അവിടെ മുതലാളിയായിട്ട് ഇരിക്കുന്നതിന് സുഖ മാഷ ഇവിടെ തൊഴിലാളിയായിട്ടിരിക്കണത്. ഇപ്പൊ എന്തുട്ടാൻ വേണ്ടേ? ആദ്യം സന്തോഷമായിട്ട് ഞങ്ങൾക്ക് ഓരോ ചായതാ, ബാക്കി പിന്നെ പറയാം. കണ്ടില്ലേ ഒരു ബലിയാടാ, അയാള് പറഞ്ഞ സത്യ. എനിക്കിപ്പോ മനസമാധാനമായിട്ട് കിടന്നുറങ്ങാം. ഇനി ഞാൻ ആ നരകത്തിലേക്കില്ല. ആ കോളേജ് ഇപ്പൊ എനിക്കൊരു ശ്മശാന, എന്റെ കുടുംബത്തെ മുഴുവൻ കൊന്നു കുഴിച്ചു മൂടിയ ശ്മശാനം. എന്താ സാർ, പഠിക്കുന്ന കാലത്ത് സാറിനെ പോലുള്ളവരായിരുന്നു ഞങ്ങളുടെ ആവേശം. ഇപ്പൊ പ്രശ്നങ്ങൾ വരുമ്പം ഇങ്ങനെ ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ ഐ മീൻ ഒരു തരം എസ്കേപ്പിസം. എസ്കേപ്പിസം അല്ലടോ. ആർക്ക് വേണ്ടിയാ ഞാൻ പഠിപ്പിക്കേണ്ടത്? ഈ തെണ്ടികൾക്ക് വേണ്ടിയോ, ഇവന്റെയൊക്കെ രക്ഷകർത്താക്കൾക്ക് വേണ്ടിയോ, അതോ എനിക്ക് വേണ്ടിയോ? വിദ്യ പറഞ്ഞു കൊടുക്കുന്നവനെ ആർക്കും ആവശ്യമില്ല. ആരുടെയും കുഴപ്പമല്ല, ഈ കാലത്തിന്റെ പ്രത്യേകതയാ. പിന്നെ ഒരു ദിവസം ഞാൻ വരും പഠിപ്പിക്കാൻ. എങ്ങനെയാ പഠിപ്പിക്കേണ്ടതെന്ന് നാട്ടുകാരെ പഠിപ്പിക്കാൻ ഞാൻ വരും.